കെ എസ് എഫ് ഇ വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഗോൾഡ് അപ്രൈസർ രാജനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 28 മുതൽ ജനുവരി 18 വരെയുള്ള കാലയളവിൽ 10 അക്കൗണ്ടുകളിലായി 221 പവൻ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് 7 കോടി രൂപ. 5 വർഷം മുൻപ് 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. പിടിയിലായത് അഞ്ചൽ ചണ്ണംപേട്ട സ്വദേശി ഷൈജു. കേസിനാസ്പദമായ സംഭവം 2019. കൊല്ലം പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് കോമളംകുന്ന് സ്വദേശി സുരേഷ്. മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘവും സ്കൂബ സംഘവും നടത്തിയ തിരച്ചിലിൽ. കോട്ടയം പെരുന്ന കോളേജിന് സമീപം MDMA പിടികൂടി. പിടികൂടിയത് ബണ്ണിനകത്തൊളിപ്പിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി മരുന്ന്. പുഴവാദ സ്വദേശികളായ 2 യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴ ജില്ലാതല തദ്ദേശ അദാലത്ത് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സേവനം മെച്ചപ്പെടുത്തുന്നതിന് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് മന്ത്രി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക ലക്ഷ്യം. കുട്ടനാട്ടിൽ അറിവാണ് ലഹരി എന്ന സന്ദേശം നൽകി ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരം സംഘടിപ്പിച്ചത് എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകരയിൽ 4 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിൽ. പിടികൂടിയത് അന്തർ സംസ്ഥാന ബസിൽ കടത്തിക്കൊണ്ടുവന്ന 4 കിലോഗ്രാം കഞ്ചാവ്. പശ്ചിമബംഗാൾ സ്വദേശികളായ സജൽദാസ്, സബൂജ് മണ്ഡൽ എന്നിവർ അറസ്റ്റിൽ.